ഏറെക്കാലമായി മലയാള സിനിമയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഭാവന വീണ്ടും മലയാളത്തിൽ സജീവമാവുകയാണ്. അതിനിടെയാണ് അപ്രതീക്ഷിതമായി ഇന്നലെ കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന ചടങ്ങിൽ ഭാവന താരമായി മാറിയത്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് ആണ് ഭാവനയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തത്. പോരാട്ടത്തിന്റെ പെൺ പ്രതീകമെന്നാണ് ഭാവനയെ അദ്ദേഹം അഭിസംബോധന ചെയ്തത്. ഭാവന എത്തിയത് ഏവരെയും ആവേശത്തിൽ ആഴ്ത്തുകയായിരുന്നു. നിറഞ്ഞ കയ്യൊടിയോടെയാണ് ജനം നടിയെ എതിരേറ്റത്. കുറഞ്ഞ വാക്കുകളിൽ മാത്രം ഒതുക്കിയ പ്രസംഗത്തിൽ ഭാവന നല്ല സിനിമകൾ സൃഷ്ടിക്കുന്നവർക്കും ആസ്വദിക്കുന്നവർക്കും പോരാടുന്ന സ്ത്രീകൾക്കും ആശംസ അറിയിച്ചു. 26-ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ഭാവന എത്തിയതിനെതിരെ അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണ കടുത്ത ഭാഷയിലായിരുന്നു രംഗത്ത് വന്നിരുന്നത്. ഭാവനയെ ക്ഷണിച്ചതിന് ചലച്ചിത്ര ചെയർമാൻ രഞ്ജിത്തിനെതിരെയും ഇവർ വിമർശനം ഉന്നയിച്ചിരുന്നു. ഭാവനയുടെ സാന്നിധ്യവുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾക്ക് രഞ്ജിത്ത് കടുത്ത ഭാഷയിലാണ് ഇപ്പോൾ മറുപടി നൽകിയിരിക്കുന്നത്. കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന വേദിയിൽ ഭാവനയെ ക്ഷണിക്കുക എന്നത് തന്റെ തീരുമാനമായിരുന്നുവെന്ന് രഞ്ജിത്ത് പറയുകയാണ്. മുഖ്യമന്ത്രിയുമായും ഇക്കാര്യം സംസാരിച്ചിരുന്നുവെന്നും ചലച്ചിത്ര അക്കാദമിയിലെ സഹപ്രവർത്തകരുമായി ആലോചിച്ചാണ് തീരുമാനമെടുത്തതെന്നും അദ്ദേഹം പറഞ്ഞു. മാധ്യമങ്ങളുടെ ശ്രദ്ധ പ്രശ്നമാകുമെന്ന് കരുതിയാണ് വിവരം രഹസ്യമാക്കി വെച്ചത്. ഇതൊക്കെ സ്വാഭാവികമായി ചെയ്ത കാര്യമാണ്. ബാഹ്യ പ്രവർത്തനങ്ങളൊന്നും തന്നെയില്ല. എന്റെ മനസ്സിലെടുത്ത തീരുമാനമാണത്. സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന വിമർശനങ്ങളിൽ ശ്രദ്ധിക്കാറില്ല. അതൊരു മാനസിക രോഗമാണ്. അത് കാട്ടി എന്നെ ഭയപ്പെടുത്താൻ പറ്റില്ല. എന്റെ സിനിമകളിലെ കഥാപാത്രങ്ങളെ വെച്ച് വിമർശിക്കുന്നവരോടും ഒന്നും പറയാനില്ല. അത്തരം തറ വർത്തമാനങ്ങൾ എന്റെ അടുത്ത് ചിലവാകില്ല. എനിക്ക് തോന്നുന്നത് ഞാൻ ചെയ്യും. അതിൽ സാംസ്കാരിക വകുപ്പിന്റെയും സർക്കാരിന്റെയും പിന്തുണയുണ്ടെന്നും രഞ്ജിത്ത് ഒരു പ്രമുഖ ചാനലിനോട് പറഞ്ഞു. ദിലീപിനെ ജയിലിൽ കാണാൻ പോയതിനെ കുറിച്ചും അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. അന്ന് ദിലീപിനെ കുടുക്കിയെന്ന തരത്തിലായിരുന്നു നടൻ സുരേഷ് കൃഷ്ണ പറഞ്ഞിട്ടാണ് ജയിലിൽ ദിലീപിനെ കാണാൻ പോയത്. നെഗറ്റിവിറ്റി കൊണ്ട് ഭയപ്പെടുത്താമെന്ന് ആരും കരുതേണ്ടെന്നും പുച്ഛം മാത്രമേ ഉള്ളൂവെന്നും രഞ്ജിത്ത് കൂട്ടിച്ചേർത്തു. ചലച്ചിത്രമേളയുടെ ഉദ്ഘാടനത്തിൽ തിരികൊളുത്തുന്നവരിൽ ഭാവനയും ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്കൊപ്പമായിരുന്നു ഭാവനയുടെ ഇരിപ്പിടം. ഭാവനയെ കാണികൾ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചാണ് സ്വീകരിച്ചത്. ധൈര്യത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും പ്രതീകമായി ഭാവന എന്ന നടി മാറുകയായിരുന്നു. metromatinee.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you. You're watching me on metromatinee.com. On metromatinee.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.